സന്തോഷം കൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് കയറി വന്നതാ. എന്നോട് വന്ന് നിന്നെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടുത്തെ മാതാപിതാക്കൾ ഇവിടുത്തെ അധ്യാപകർ അവരൊക്കെ വളരെയേറെ സമർപ്പണ ബോധത്തോടുകൂടെ ഇടവകെ എന്നെ കൊണ്ടുപോകുന്നു. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഉത്തിരനായ മിശിഹ നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള അനുഭവം അത് ഏറെ അനുഭവിക്കാൻ കഴിയേണ്ടവരാണ് ക്രിസ്ത്യാനി. പെട്ടെന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മച്ചിയുടെ ഇടുക്കിലേക്ക് ചെന്നപ്പോൾ ആ അമ്മച്ചിയുടെ മുഖം പ്രസന്നമായിരുന്നു എന്ന് മനസ്സിലേക്ക് വരികയാണ്. അമ്മച്ചിക്ക് ഞാൻ കാണുമ്പോൾ 65 വയസ്സുണ്ടായിരുന്നു. അമ്മയന്നൂർ എന്ന സ്ഥലത്താണ്. അമ്മയന്നൂർ അറിയാവുകയാണ്. കോട്ടയം ഡയസിലെപ്പെട്ട ഒരു അമ്മച്ചിയാണ്. ഞാൻ കാണുമ്പോൾ 65 വയസ്സുണ്ട്. അന്ന് അമ്മച്ചിയുടെ പ്രത്യേകതയാണ് എന്റെ ഈശോയെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ഇതിനെ സ്നേഹിക്കുന്നു. അമ്മച്ചിയുടെ മോഹം സന്തോഷം കൊണ്ടാണ് എന്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്നത്. എന്റെ ആനന്ദമാകും. ഈ ആനന്ദം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ ക്രൈസ്തവർ നിങ്ങൾ പ്രാർത്ഥിക്കുക. നല്ല അച്ഛന്മാരെ കിട്ടുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമാവിധത്തിനോടൊപ്പം അതുപോലെ തന്നെ മനസ്സിലാജയില് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ അച്ഛന്മാരോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.
ഞങ്ങളുടെ കുട്ടികൾ ഈ വിശ്വാസോത്സവത്തിന് എന്ത് സന്തോഷമാണ് അനുഭവിക്കുന്നത് എന്നുള്ള ട്രയലായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരിവിടെ തന്നെ പോയിന്റിന് കിടന്ന് അടിക്കുന്നതൊക്കെ വീടിന്റെ ആ ബിൽഡിംഗ് കാര്യങ്ങളും കൂടെ ഞങ്ങൾക്ക് ഒരു ചെറിയ സാമ്പിൾ വെടിക്കറ്റ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളെ വേണ്ടി ഞങ്ങൾ എന്ത് മാക്സിമം കൊടുക്കാൻ സാധിക്കുമോ അത് ഞങ്ങളുടെ മതാധികാര സമൂഹം ഞങ്ങളുടെ ഡയറക്ടർസിനോട് ചേർന്ന് ഞങ്ങൾ കൊടുക്കുക. അപ്പൊ അതിന്റെ സന്തോഷം മാതാപിതാക്കൾക്കും കിട്ടട്ടെ എന്നുള്ള ഒരു പരിപാടിയായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഞങ്ങളുടെ ഈ മീറ്റിംഗിൽ നല്ലൊരു സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ദാശരി അച്ഛനെ ഇവിടെ കൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രൂപ്പുകളുടെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ആദ്യത്തെ ഞായറാഴ്ച 12 അപ്പസ്തോലന്മാരുടെ തിരുനാളാണ്. അതിന് കാരണമുണ്ട്. അപ്പസ്തോലന്മാരാകുന്ന നെടുംതൂണുകളാലാണ് സഭയിലെ വളർച്ച ആരംഭിക്കുന്നത്. അതുപോലെയൊക്കെ ആയിട്ടും നമുക്കിങ്ങനെ ചിത്രങ്ങളായിരുന്നു നമ്മുടെ പള്ളികളിലും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് രൂപങ്ങളില്ലായിരുന്നു. ലത്തീൻ സഭയുടെ സാന്നിധ്യം മൂലമാണ് ഈ രൂപങ്ങളൊക്കെ നമ്മുടെ പള്ളിയിലൊക്കെ വന്നത്. ഏലിയ സ്ലീവ മൂസക്കാരം ഈശോയുടെ രൂപാന്തരണ സമയത്ത് ഏലിയയും മൂശി അപ്പുറത്തെപ്പുറത്തുനിന്നും സ്ലീവ എന്ന് പറയുന്നത് ഈശോയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ പള്ളിയൊക്കെ ആണെങ്കിലും നമുക്കറിയാം നമ്മുടെ ഈ പള്ളി ഒരു കാലഘട്ടത്തിൽ ഇല്ലക്കൂടൊക്കെ വലിയ തോടൊക്കെ പോയെ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം കിഴക്ക് സ്ലീവായുടെ അടയാളം വരും എന്നുള്ള വലിയ ചിന്ത നമുക്കുണ്ട്. കാലത്തിലാണ് ഈ കാലത്തെ പ്രാർത്ഥന അധികം കുരിശിൻ്റെ സ്തുതിപ്പുകളാണ്. കുരിശിനെ സ്തുതിപ്പിക്കുക. കുരിശിൻ്റെ തികച്ച കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ സെപ്റ്റംബർ 14 പള്ളിക്കൂതാശാകാലം. നമുക്കറിയാം ഈശോ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിക്കുന്നത് മനുഷ്യൻ്റെ സമ്പൂർണമായ രക്ഷയാണ്. ആ ഈശോ സാധ്യമാക്കിയ സമ്പൂർണ്ണ രക്ഷയെ പറ്റിയാണ് ഈ കാലഘട്ടത്തിൽ ആവിഷ്കരിക്കുന്നത്. കാരണം ഈശോയുടെ രക്ഷാകര കർമ്മം തുടർച്ചയാണ് സഭയിലൂടെ നടക്കുന്നത്. ആ സഭയെ ഈശോ ദൈവപിതാവിന് സ്വർഗത്തിൽ സമർപ്പിക്കുന്നു. അതാണ് ഈ ഐക്കൺ ചിത്രത്തിൽ നമ്മൾ കാണുന്ന ആ ഈ ഒരു ചിന്ത തന്നെയാണ് പള്ളിക്കൂതാശകാലം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. സ്നേഹമുള്ള മാതാപിതാക്കളെ, ഞങ്ങൾക്ക് ഇത്രയും നേരം ക്ലാസ് എടുത്ത കുട്ടപ്പൻ സാറിനും സണ്ണി സാറിനും എല്ലാവരുടെയും പേരിൽ ഞാൻ ആയിരം നന്ദി പറഞ്ഞു കൊള്ളുന്നു. തിരുനാൾ ഏത് ഞായറാഴ്ചയാണ് കൊണ്ടാടുന്നത്? കാലങ്ങളിൽ ഏത് ഞായറാഴ്ചയാണ്? തിരുനെറ്റി ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറഞ്ഞേ. അത് ശരിയാണ്. പകുതി ആൻസറേ ആയിട്ടുള്ളു. ഏത് എന്നാണ് ആചരിക്കുന്നത്? ലയാകാലം മൊത്തം ഇന്നും ഇല്ല. ലയാകാലത്തിൽ ഒരു ഞായറാഴ്ച മാത്രമേ. ആ ഇത് ഞായറാഴ്ച. ഓക്കെ. ലീവയുടെ പുകഴ്ചയുടെ തിരുനാൾ എന്നാണ്? ലീവയുടെ പുകഴ്ചയുടെ തിരുനാൾ എന്നാണ്? കൈത്താക്കാലത്തിന്റെ അർത്ഥം, കൈത്താക്കാലം എന്ന കാലത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? ഏത് കാലത്തെ ഏത് ദിവസമാണ്? അപ്പോസ്തലന്മാരുടെ തിരുനാൾ ആചരിക്കുന്നത് ഏത് കാലത്തിലെ ഏത് ദിവസമാണ്? നമുക്ക് ഈ ബാക്കി വരുന്ന ദിവസങ്ങളിൽ ആ കൂടാരത്തിലിരുന്ന് ഒരു ഗ്രൂപ്പുകാരനും ക്ലാസ് എടുക്കാനുള്ള ക്രമീകരണത്തിലുള്ള വലിയ ഒരു കൂടാരം നിർമ്മിക്കാം.
അതിന് വേണ്ട കമ്പ് കയറ് എല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ബാക്കി രണ്ടായിരത്തി പത്തിലെ കലാമൂല്യമുള്ളതും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതുമായ ചുരുക്കം ചില സിനിമകളിൽ ഒന്നായിരുന്നു മമ്മിയാക്കി. ജിത്തു ജോസഫാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്.